മൃഗങ്ങളെ മെരുക്കാൻ തുടങ്ങിയപ്പോഴാണ് മനുഷ്യന്മാർ ലോകം കീഴടക്കി തുടങ്ങി. മൃഗങ്ങളെ മെരുക്കി ഞങ്ങൾ വാഹനങ്ങളാക്കി മാറ്റി ലോകം ഒട്ടും സഞ്ചരിച്ചു. അങ്ങനെയാണ് സിവിലൈസേഷൻ വരെ ഉണ്ടാക്കി. അപ്പം നമുക്കറിയാം, ഈവൻ ഇന്ത്യയിൽ വന്നിരിക്കുന്ന ആര്യൻസ് പോലും വന്നത് സെൻട്രൽ ഏഷ്യന്ന്. അങ്ങനെയാണ് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് എക്സ്പെഡിഷനായിട്ട് വന്നത്. ഇന്നും നമ്മൾ മെരുക്കിക്കൊണ്ടിരിക്കുകയാണ്, മൃഗങ്ങളെയല്ല പക്ഷേ ചില ബീസ്റ്റ്. ഞാൻ ഇന്ന് മെരുക്കുന്നത് ഈ ബീസ്റ്റിനെയാണ്. ജീപ്പ് എന്ന വാക്കൻ എന്താണെന്ന് അറിയണമെങ്കിൽ ജീപ്പിന്റെ ഉത്ഭവം അറിയണം. ജിപി അഥവാ ജനറൽ പർപ്പസ് എന്ന വാക്കിൽ നിന്നാണ് ജീപ്പ് ഉത്ഭവിച്ചത്. വേൾഡ് വാർ ടു കാലഘട്ടത്തിൽ മിലിറ്ററി ഉപയോഗിച്ചിരുന്ന വാക്കായിരുന്നു ജിപി. വില്ലീസ് ഓവർലാൻഡ് എന്ന ഗോ എനിവെയർ ഡു എനിത്തിങ് എന്ന ഫോർ വീൽ ഡ്രൈവ് വണ്ടിയിൽ നിന്നാണ് ജീപ്പ് എന്ന വാക്ക് ഉത്ഭവിക്കുന്നത്. അമേരിക്കയുടെ വില്ലീസ് എന്ന കമ്പനി മിലിറ്ററിക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചിട്ടുള്ള വാഹനമായിരുന്നു അത്. ഇതിനെ പൊതുവെ മിലിറ്ററികളുടെ ഇടയിൽ ജിപി എന്ന് വിളിച്ചാണ് ജീപ്പ് എന്ന വാക്ക് ഉത്ഭവിക്കുന്നത്. പിന്നീട് യുദ്ധകാലം കഴിഞ്ഞ ശേഷം സാധാരണക്കാരിൽ നിന്ന് വന്ന ഡിമാൻഡ് കൊണ്ടാണ് സിവിലിയൻ വേർഷൻ ഉണ്ടാക്കാൻ കമ്പനി തീരുമാനിക്കുന്നത്. അതിനെ വിളിച്ചിരുന്ന സി ജെ എന്നായിരുന്നു, സിവിലിയൻ ജീപ്പ്. സി ജെയുടെ 2A മുതൽ ഒരുപാട് വേർഷൻസ് നിർമ്മിക്കുകയുണ്ടായി. ഈ കാലഘട്ടത്തിൽ വില്ലീസിനുണ്ടായിരുന്ന സാമ്പത്തിക ഞെരുക്കം ഓവർകം ചെയ്യാൻ വേണ്ടി കൈസർ എന്ന കമ്പനിയുമായി സഹകരിച്ചു. കൈസറിൻ്റെ ലീഡർഷിപ്പിൽ ജീപ്പിൻ്റെ മറ്റുള്ള വേരിയൻസുകളും വരാൻ തുടങ്ങി. എങ്കിലും ജീപ്പിൻ്റെ സി ജെ അതിൻ്റെതായ ഒരു മാർക്കറ്റ് ഷെയർ എപ്പോഴും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അമേരിക്കൻ മോട്ടോർ കമ്പനി ഏറ്റെടുത്തതിന് ശേഷമാണ് ജീപ്പിൻ്റെ അടുത്തൊരു ഡെവലപ്മെൻറ് ഉണ്ടാകുന്നത്. അങ്ങനെയാണ് സി ജെ 5 മുതലുള്ള മോഡലുകൾ നിരത്തിലെത്തുന്നത്. കുറേ റോഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള യൂസബിൾ ആയിട്ടുള്ള വെഹിക്കിളായിട്ടായിരുന്നു ആ ഒരു ജനറേഷനിലുള്ള ജീപ്പുകൾ വന്നിരുന്നത്. എന്നാൽ ക്രൈസ്ലർ എടുത്തതിന് ശേഷമാണ് റാംഗ്ലർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. റാംഗ്ലറിലൂടെ ജീപ്പിനെ ഒരു ലൈഫ് സ്റ്റൈൽ പ്രൊഡക്റ്റായി മാറ്റുകയാണ് ചെയ്തത്. ജീപ്പ് എന്നൊരു കൾച്ചർ കൊണ്ടുവരാനും ക്രൈസ്ലറിന്റെ അധീനതയിൽ സാധിച്ചു. ക്രൈസ്ലറിന്റെ ഇടയിലുണ്ടായിരുന്ന ഏറ്റവും സ്ട്രോങ് ബ്രാൻഡായി മാറുകയായിരുന്നു ജീപ്പ്. ജീപ്പിന്റെ ജെ കെ സീരീസ് വന്നതോടുകൂടിയിട്ടാണ് ഫോർ ഡോർ വേരിയന്റ് വരുന്നത്. ഇതിൽ തന്നെ റാംഗ്ലർ എസ്, അൺലിമിറ്റഡ്, സഹാറ, റൂബിക്കോൺ എന്നീ വേരിയന്റുകൾ അവതരിപ്പിക്കുന്നുണ്ടായി. ഇന്നിപ്പം നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് സീരീസ് ആയിട്ടുള്ള ജെ എൽ ആണ്. ജെ എല്ലിന്റെ തന്നെ ഏറ്റവും പുതിയ മോഡലായിട്ടുള്ള Rubicon. So let's watch the Rubicon from the hills of Vagaman. സാധാരണ എല്ലാവർക്കും അറിയാം ജീപ്പ് റാംഗ്ലറിന്റെ ഓഫ് റോഡിംഗ് കേപ്പബിലിറ്റിനെ കുറിച്ച്. പക്ഷെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതിന്റെ ഓൺ റോഡ് പെർഫോമൻസ് ആണ്. സോ നമുക്ക് ആദ്യം അത് നോക്കാം. ഓൺ റോഡ് പെർഫോമൻസ് കുറിച്ച് പറയുമ്പോൾ പുതിയ ഈ മോഡൽ ജെ എൽ സീരീസ് എന്ന് പറയുന്ന ഈ ലേറ്റസ്റ്റ് റൂബിക്കോൺ വളരെ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്, എസ്പെഷ്യലി റിഫൈൻമെന്റ്. ഇതിന്റെ പവർ ട്രെയിൻ ആണെങ്കിലും വളരെ റിഫൈൻഡ് ആയിട്ടുണ്ട്. 268 HP പവറിലെ 2 L എഞ്ചിൻ ആണെങ്കിലും വളരെയധികം റിഫൈൻഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗിയർ ചേഞ്ച് എല്ലാം ആവട്ടെ വളരെ സിവിലൈസ്ഡ് ആയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. നേരത്തെ ഇപ്പോൾ റാംഗ്ലറിൽ ഉണ്ടായിരുന്ന ഒരു ഡ്രോബാക്ക് ഓൺ റോഡ് പെർഫോമൻസിൽ അതിലുണ്ടായിരുന്ന റഫ്നെസ് ആയിരുന്നു. സോ അതിൽ വളരെ ഒരു ഇമ്പ്രൂവ്മെന്റ് ശരിക്കും ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. അതാണ് ആദ്യത്തെ ഒരു ഹൈലൈറ്റായി നിൽക്കുന്ന റിഫൈൻമെന്റ് വളരെയധികം കൂടി എന്നുള്ളതാണ്. ഇപ്പോൾ റാംഗ്ലറിന്റെ ഒരു ഓഫ് റോഡിങ് പെർഫോമൻസ്, സോ റാംഗ്ലർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതൊരു എക്സ്പെഡീഷൻ വെഹിക്കിളും ഒരു ഓഫ് റോഡറിലായിട്ടാണ് കരുതുന്നത്. പക്ഷെ ഒരുപാട് ആൾക്കാർക്ക് ഒരു ഡെയിലി യൂസ് വെഹിക്കിളും കൂടെ ആയിട്ട് യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വെഹിക്കിളാണ്. കാരണം അത്രയും പ്രൈസ്ഡ് ആയിട്ടാണ് ഇന്ത്യയിൽ വന്നിരിക്കുന്നത്. ഏകദേശം 65 lakhs എക്സ്ഷോറൂം പ്രൈസ് വരുമ്പോൾ അതൊരു ഓഫ് റോഡ് വെഹിക്കിളായിട്ട് മാത്രം ഉപയോഗിക്കാൻ മാത്രമുള്ള ഒരു മാർക്കറ്റല്ല ഇന്ത്യ എന്നുള്ളതാണ് സത്യം. സോ ഇപ്പം വന്നിരിക്കുന്ന പുതിയ റൂബിക്കോണിൽ ഉണ്ടായിരുന്ന ഒരു ഇമ്പ്രൂവ്മെന്റ് ശരിക്കും ഒരു ഓൺ റോഡ് പെർഫോമൻസിൽ വളരെ ഗുണം ചെയ്യുന്ന രീതിയിലുള്ള നല്ലൊരു റിഫൈൻഡ് ആയിട്ടുള്ള
ഡേ ടു ഡേ വെഹിക്കിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇന്നിപ്പോൾ നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത് എം ടി ടയറിലാണ് വണ്ടി ഉള്ളത്, എങ്കിൽ കൂടി നമുക്ക് ഒരു ഈ ഒരു റോഡിലെല്ലാം തന്നെ നല്ലൊരു സ്മൂത്ത് റൈഡ് ലഭിക്കുന്നുണ്ട്. എന്നാലും എവിടേക്കും ഒരു ഹാർഷ്നെസ് ഫീൽ ചെയ്യും, കാരണം ഇതൊരു പക്ക ഓഫ് റോഡാണ്, ലാഡർ ഫ്രെയിം ഷാസിന്റെ മേലെ ബിൽഡ് ചെയ്തിട്ടുള്ള വെഹിക്കിളാണ്, അവരുടെ ഒറിജിനൽ ഓഫ് റോഡിങ് വെഹിക്കിളിന്റെ എല്ലാ ക്യാരക്ടറും നിലനിർത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഡെയിലി യൂസ് വെഹിക്കിൾ ആകുമ്പോൾ വേണ്ട കുറേ കാര്യങ്ങൾ ഇന്റീരിയറിൽ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്റീരിയർ കംപ്ലീറ്റ്ലി റീവർക്ക് ചെയ്ത് വളരെയധികം റിഫൈൻഡ് ആയിട്ടുള്ളൊരു ഒരു ഇന്റീരിയർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഒരു ചാൻസ് കിട്ടിയപ്പോൾ ഞാൻ പമ്പപ്പ് ചെയ്ത് കാണിച്ചാണ് ഇതിൻ്റെ ഒരു പെർഫോമൻസ്. നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് പെർഫോമൻസിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇതിൽ വന്നിരിക്കുന്ന ടെർബോ എഞ്ചിനാണ്, അതിൻ്റെ റെസ്പോൺസും വളരെ ക്വിക്കാണ്. ഇപ്പോൾ ഓഫ് റോഡ് അല്ലാതെ ഇപ്പോൾ ഓൺ റോഡിൽ നിന്ന് പോകുമ്പോൾ അപ്പോൾ നല്ലൊരു പെർഫോമൻസ്, ക്വിക്കായിട്ടുള്ള ഡൗൺ ഷിഫ്റ്റും ലഭിക്കുന്നുണ്ട്. ഗിയർ ബോക്സ് എല്ലാം തന്നെ ഒരു സ്ലഗ്ഗിഷ്നെസ് ഒന്നും ഇല്ലാതെ തന്നെ വന്നിരിക്കുന്നത്, അതെല്ലാം നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ്. പിന്നെ ഫോർ വീൽ ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ ഫോർ വീലിൻ്റെയൊക്കെയുള്ള പവർ പോകുന്നില്ലെങ്കിൽ, ടു വീൽ ഡ്രൈവ് ആകുമ്പോഴും നാല് വീലിൻ്റെ വെയിറ്റ് വരുന്നുണ്ട്, അതിൻ്റെ ഒരു ട്രാക്ഷൻ ശരിക്കും ഒരു ഡ്രൈവിൽ ഒരു കോൺഫിഡൻസ് ലഭിക്കുന്ന രീതിയിൽ തന്നെ ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ പുതിയ റൂബിക്കോണിലോട് കൂടിയിട്ട് ഇൻറ്റീരിയറിലെല്ലാം വളരെ മാറ്റമാണ് പുതിയ റാംഗ്ലറിൽ വന്നിരിക്കുന്നത്. അത് റിഫ്ലക്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഈ വലിയ ഡാഷ്ബോർഡ്. ഡാഷ്ബോർഡിൽ തന്നെ കളർ കൊടുത്തെല്ലാം തന്നെ എക്സ്ട്രീ കളറായിട്ട് മാച്ച് ആവുന്ന രീതിയിൽ ഇവിടെ തന്നെ ലെതർ റാപ്ഡ് ആയിട്ട് ഉള്ളൊരു ഫീലാണ് കൊടുത്തിരിക്കുന്നത്. ഡബിൾ സ്റ്റിച്ചിൻ്റെ ഫീലെല്ലാം ഉണ്ട്. എന്നാൽ അതെല്ലാം ഒരു റബ്ബർ ഫിനിഷ് ആയതുകൊണ്ട് തന്നെ പ്രാക്ടിക്കലി ആ യൂട്ടിലിറ്റി ആസ്പെക്ട്സ് ഒന്നും നഷ്ടപ്പെടുന്നില്ല. ലെതർ റാപ്ഡ് ആയിട്ടുള്ള പുതിയ സ്റ്റിയറിംഗ് വീലാണ്, സ്റ്റിയറിംഗ് വീൽ മൾട്ടി ഫംഗ്ഷൻ ആണ്. പക്ഷെ ഒരു ഡ്രോബാക്ക് ഉള്ള ഇതിൻ്റെ ഓഡിയോ സിസ്റ്റത്തിൻ്റെ കൺട്രോൾ ഇതിൻ്റെ ബാക്കിലാണ്, ഇപ്പം പുറകിലാണ് ഇതിൻ്റെ നമ്മൾ സാധാരണ പെഡൽ ഷിഫ്റ്റർ, പഴയ രീതിയിലുള്ള പെഡൽ ഷിഫ്റ്റേഴ്സ് ഉണ്ട്, അതിൽ വരുന്ന പോലെയാണ് സൗണ്ടും ചാനൽ ചേഞ്ചെല്ലാം വരുന്നത്. ബാക്കി ഇവിടെ വരുന്ന ക്രൂസ് കൺട്രോളും മറ്റും മൾട്ടി ഫംഗ്ഷൻ യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ബട്ടൺസാണ്. സെൻറ്ററിൽ വലിയൊരു സ്ക്രീൻ വന്നിട്ടുണ്ട്, അത് ടച്ചും ആണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. റിവേഴ്സ് ക്യാമറയിൽ നല്ല ക്വാളിറ്റിയിലാണ് വന്നിരിക്കുന്നത്. സ്വിച്ചസ് എല്ലാം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വിച്ചിലുള്ള ആ ഒരു ഫീല്, ഒരു യൂട്ടിലിറ്റേറിയൻ ഫീൽ ഇവിടെ ഈ ഒരു സ്ക്രൂ എല്ലാം കാണുന്ന രീതിയിലുള്ളൊരു ഫീലാണുള്ളത്. ബാക്കി അതുപോലെ തന്നെ ഈ പവർ വിൻഡോൻ്റെ സ്വിച്ചസും അതുപോലെ മീഡിയ ഒക്കെ ഉള്ളൊരു കവറെല്ലാം കൊടുത്തിട്ടുണ്ട്. മീഡിയ വരുമ്പോൾ നമ്മൾ യു എസ് ബി എല്ലാം കൊടുക്കാവുന്ന എല്ലാം ആണ്. അതെല്ലാം നല്ല കൊടുത്തിരിക്കുന്ന നല്ല യൂട്ടിലിറ്റേറിയൻ ഫീലിലാണ് ലഭിക്കുന്നത്. ആ ഒരു ഫീലെല്ലാം തന്നെ ഒരു ഓഫ് റോഡേഴ്സിന് വേണ്ട ഒരു എല്ലാ ആസ്പെക്റ്റും കിട്ടുന്ന രീതിയിലുള്ളത്. ഇന്റീരിയറിൽ വന്നിരിക്കുന്ന മറ്റുള്ള സ്വിച്ചസ് ലൈക്ക് പവർ വിൻഡോൻ്റെ സ്വിച്ച് ആവട്ടെ, അതുപോലെ തന്നെ ഇവിടെ മീഡിയ എന്ന് പറഞ്ഞ ബോക്സ് കാണാം. മീഡിയ പറഞ്ഞൊരു ചെറിയ ഷട്ടറാണ്, അതിൻ്റെ ഉള്ളിൽ യു എസ് ബി പോർട്ടലും കാര്യങ്ങളും കൊടുത്തതെല്ലാം തന്നെ ഒരു നല്ലൊരു യൂട്ടിലിറ്റി അല്ലെങ്കിൽ ഒരു ഓഫ് റോഡ് ഫീൽ ലഭിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ബാക്കിയുള്ള എലമെൻസ് ആണ് ഈ ഒരു ഗ്രാബ് ഹാൻഡിൽ, ഇവിടെയുള്ള ഗ്രാബ് ഹാൻഡിൽ, ഇതെല്ലാം ആ ഒരു പക്ക ഒരു റാംഗ്ലറിൻ്റെ ഒരു ക്യാരക്ടർ നിലനിർത്തുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഹാൻഡ് റെസ്റ്റ് ആവട്ടെ നല്ല സപ്പോർട്ടീവ്, അതിൻ്റെ ഉള്ളിൽ വലിയൊരു ഗ്ലോ ബോക്സ് ഉണ്ട്. പിന്നെ ഒരുപാട് സ്റ്റോറേജ് ഫെസിലിറ്റി, കപ്പ് ഹോൾഡേഴ്സും ഗ്ലോ ബോക്സിലും ഡോറിലെല്ലാം കിട്ടും. ഡോറിലെല്ലാം നെറ്റാണ് കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ അഡ്വാൻറ്റേജസ് ഉണ്ട്. കാരണം ബോട്ടിലെല്ലാം വെക്കുമ്പോൾ ഒരു എലാസ്റ്റിക് ഫീല് ഉണ്ടാകുമ്പോൾ നമുക്ക് കുറേ കൂടി സാധനം ഹോൾഡ് ചെയ്യാൻ പറ്റും. മറ്റൊരു ആസ്പെക്റ്റുള്ള ഇതിൻ്റെ സീറ്റാണ്, നല്ലൊരു കമാൻഡിങ് ഫീൽ കിട്ടുന്ന സീറ്റ് തന്നെയാണ് റാംഗ്ലറിൻ്റെ ഡ്രൈവർ സീറ്റ്സ് വന്നിരിക്കുന്നത്. രണ്ട് സീറ്റുകളും നല്ല കമാൻഡിങ് ഫീലുണ്ട്. അതും തന്നെ നമുക്ക് ആൻ്റോണിയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, അത് നല്ലൊരു ഫീച്ചറായിരുന്നു. അത് വല്ല എക്സ്പെഡിഷനിൽ പോകുമ്പോൾ വാട്ടർ വെയ്ഡിങ് എല്ലാം ചെയ്യുമ്പോൾ സീറ്റിൻ്റെ മെക്കാനിസം ഒന്നും കെടാത്ത രീതിയിലാണ് മെക്കാനിക്കൽ ആകുമ്പോൾ ഉണ്ടാവുക, ഇലക്ട്രിക്കൽ ആകുമ്പോൾ അതിനെല്ലാം കോംപ്ലിക്കേഷൻ വരും. സോ ജീപ്പിനെല്ലാം നമ്മൾ മനസ്സിലാക്കുന്ന എത്ര ലക്ഷറിയിൽ ആഡ് ഓൺ ചെയ്താലും എപ്പോഴും അതിൻ്റെ യൂട്ടിലിറ്റേറിയൻ ആസ്പെക്ട് കളയാൻ പറ്റില്ല എന്നുള്ളതാണ്. സോ അതെല്ലാം ഇതിൻ്റെ ഒരു ആഡഡ് ബെനിഫിറ്റാണ്. എങ്കിലും ഓൺ റോഡിലെ ഡ്രൈവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ മറ്റൊരു ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യം സസ്പെൻഷനാണ്. സസ്പെൻഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഇടിക്കുന്ന എം ടി ടയർ ആണെങ്കിൽ കൂടി വലിയൊരു ഹാഷ്നെസ് ഒന്നും ലഭിക്കാത്ത രീതിയിൽ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. അതും നല്ലൊരു ഫീലാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ ഒരു ഡ്രൈവോ കാര്യമൊന്നുമല്ല റൂബിക്കോണോ റാംഗ്ലറിനോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഓഫ് റോഡിലേക്ക് പോകും. ഓഫ് റോഡിൽ ആദ്യം നമുക്ക് ഇതിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈൻ നോക്കാം. സോ ലെറ്റ്സ് ചെക്ക് ഔട്ട് ഹൗ ഇറ്റ് ലുക്ക് ഫ്രം ഔട്ട്സൈഡ്. റാംഗ്ലർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ആദ്യത്തെ കാര്യം ഇതിൻ്റെ രൂപം തന്നെയാണ്. ജീപ്പിൻ്റെ ഫസ്റ്റ് ഇൻസ്പയർ ചെയ്ത് വന്നിട്ടുള്ള ഡിസൈനും ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ഡിസൈൻ ഫോം തന്നെയാണ് ഇന്നും റാംഗ്ലറിൽ കീപ്പ് ചെയ്യുന്നത്. ഇപ്പം ലേറ്റസ്റ്റ് ജി ജെ എൽ എഡിഷൻ ആവട്ടെ, ഇതിലും വന്നിരിക്കുന്ന ബേസിക് ഡിസൈൻ എലമെൻസും ബേസിക് ഡിസൈൻ ഡി എൻ എല്ലാം തന്നെ ആ ജീപ്പിൻ്റെ തുടക്കം മുതലുള്ള ആ ഡിസൈൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് എടുക്കാം. ഫ്രണ്ടിലാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. ഒന്ന്, ഈ ഗ്രില്ല് വെർട്ടിക്കൽ സ്ലാക്ക് അങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ജീപ്പിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ ഹെഡ്ലൈറ്റിൻ്റെ ഒരു പോർഷൻ ഈ ഒരു ലാസ്റ്റത്തെ ഈ സ്ലാക്കിൽ കയറി നിൽക്കുന്നത്. അത് പഴയ വില്ലീസ് എടുത്താൽ പോലും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതാ സാറ് നമ്മൾ ജീപ്പിൻ്റെ ലോഗോയിലെല്ലാം കാണാം, ആ ഒരു കട്ടിങ്ങും ഫീച്ചറിലും കാണാൻ പറ്റും.
അത് മഹീന്ദ്രയിലും ഡിഫറെൻ്റ് ആണ്. മഹീന്ദ്രയിലെ ആ കാര്യത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ആ ഒരു വെർട്ടിക്കൽ സ്റ്റാക്ക് നമ്മൾ കാണുന്നതാണ്. പക്ഷേ ആ ഡിഫറൻസ് ഉണ്ട്. പുതുതായിട്ട് വന്നിരിക്കുന്ന മാറ്റം എന്ന് ഒന്ന് ഹെഡ്ലൈറ്റാണ്. ഹെഡ്ലൈറ്റിലെ LED ലൈറ്റാണ് വന്നിരിക്കുന്നത്. ആ ഒരു ക്ലസ്റ്റർ വളരെ ഡിഫറെൻ്റ് ആണ്. പിന്നെ ഈ ഒരു പോർഷൻ വന്നതും സൈഡ് ഇൻഡിക്കേറ്റേഴ്സും അതുപോലെ തന്നെ ഡാറ്റം റണ്ണിംഗ് ലൈറ്റ് ഇവിടെ വരുന്നുണ്ട്. കുറെ അട്രാക്റ്റീവ് ഉണ്ട്. വലിയ ബമ്പറാണ്. വലിയ ബമ്പർ എന്ന് പറയുമ്പോൾ പർപ്പസ്ഫുൾ ബമ്പറാണ്. ശരിക്കും പുറത്തേക്ക് നിൽക്കുന്നുണ്ട്. അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ US റെഗുലേഷൻ പ്രകാരമാണ്. US മോട്ടോർ ആക്ട് പ്രകാരം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ബമ്പറാകുമ്പോൾ ഇത്രയും തള്ളി നിൽക്കണം എന്നുള്ളൊരു റെഗുലേഷൻ ഉണ്ട്. ഇതിൻ്റെ പുറമെ ജീപ്പിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് ഇപ്പോൾ വിഞ്ചോ കാര്യമെല്ലാം ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ പുറത്തേക്ക് വിഞ്ച് കാണാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഫ്രണ്ടിൽ വന്നിട്ട് വേറെ മറ്റേ സൈഡിൽ കുറച്ചൊരു കർവ് കൊടുത്തിട്ടുണ്ട്. അത് ആക്ച്വലി എയറോഡൈനാമിക്സിന് ഗുണം ചെയ്യുന്ന രീതിയിലാണ് ചെയ്തത്. സൈഡിൽ വന്നിരിക്കുന്ന മാറ്റം ഈ പുതിയ ഹുക്കാണ്. ഇത് വളരെ യൂസ്ഫുള്ളും വളരെ ഫ്രണ്ട്ലി ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഹുക്കാണ്. ഹുഡിൽ വന്നിരിക്കുന്ന ഹുഡിൽ ബമ്പ് വന്നിട്ടുണ്ട്. അതിന് പുറമെ രണ്ട് എയർ വെൻ്റ് ഉണ്ട്. ഈ രണ്ട് ഹോൾഡ് ഇതെല്ലാം തന്നെ പർപ്പസ്ഫുള്ളാണ്. നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാവുന്ന വിൻഡ്ഷീൽഡ് 9 സപ്പോർട്ടാണ്. പിന്നെ എല്ലാം തന്നെ ആ ജീപ്പിൻ്റെ ഒരു റോബസ്റ്റ് എലമെൻ്റ് ആയിട്ട് നിൽക്കുന്ന രീതിയിലാണ് ഫ്രണ്ടുള്ളത്. ഫ്രണ്ടിൽ കാണുമ്പോൾ തന്നെ നമുക്ക് ആ റഗഡ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. രണ്ട് വീൽ ആർച്ച് ഉണ്ട്. ബമ്പറിൽ തന്നെ മറ്റൊരു കാര്യമുള്ള ഫോഗ് ലാമ്പ് ഇൻസേർഷൻ വന്നിട്ടുള്ള അത് പല കളേഴ്സിലും വരുന്നുണ്ട്. ഈ ഒരു ഭാഗങ്ങൾ അത് ഈ ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ ഗ്രേ ആയിട്ട് നിൽക്കുന്നതിനേക്കാളും ചിലപ്പം അട്രാക്റ്റീവ് ആയിട്ട് സിൽവർ എല്ലാം കൊടുത്താൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇത്രയും വലിയ ആൾട്ടിറ്റ്യൂഡിൽ എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. ഇതിന് വളരെ സുഖമായിട്ട് കയറാൻ പറ്റി. ജീപ്പിൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴും ആ ഒരു ജീപ്പ് എലമെൻസ് കാണാൻ പറ്റും. പ്രത്യേകിച്ച് ഈ ഒരു വീൽ ആർച്ച്, ആ ബോൾഡായിട്ടുള്ള വീൽ ആർച്ച് ഫ്രണ്ട് നിന്ന് കാണുമ്പോൾ ഉള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണെങ്കിൽ സൈഡിൽ വരുമ്പോൾ വേറൊരു ഫീലാണ് നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ ചെറിയൊരു കർവ് കൊടുത്തിട്ടുണ്ട്. മുമ്പില്ലാത്തൊരു ട്രീറ്റ്മെൻറ്റ്, ഒരു എയർവെൻറ്റിൻ്റെ പോർഷൻ ഉണ്ട്. ട്രയൽ റേറ്റഡ് എന്ന് പറയുന്ന ഒരു ലോ ഒരു ബാഡ്ജ്, അതായത് ജീപ്പിൻ്റെ ഒരു പ്രൂവിങ് ഗ്രൗണ്ട് ഉണ്ട്. അവിടെ വെച്ചിട്ട് ഇത് ടെസ്റ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു എലമെൻ്റ് ആണ്. ജീപ്പ് ലോഗോ ഉണ്ട്. ട്രാങ്ക്ലർ അൺലിമിറ്റഡ് എന്നുള്ള പോർഷൻ വരുന്നുണ്ട്. ഇത് ലോങ് വീൽ ബേസ് ആണ്. രണ്ട് വീൽ ബേസ് വരുന്നുണ്ട്. ഇത് 5-door വേർഷനും 2-door വേർഷനും ഉണ്ട്. മീൻസ് 3-door. അപ്പോൾ ഇത് വന്നിരിക്കുന്നത് സാധാരണ അൺലിമിറ്റഡ് എന്ന് പറയുമ്പോൾ 4-door വേർഷൻ ആണ്. ഫോട്ടോ വേർഷൻ ആണെങ്കിലും ഫ്രണ്ട് ഡോറിൽ 2-door 4-door സെയിം ഡോറാണ് വന്ന്. ഇങ്ങോട്ട് വരുമ്പോഴുള്ള മാറ്റമല്ല. ഈ ഒരു ഡോറിൻ്റെ ഒരു ഷേപ്പും എല്ലാം തന്നെ ഡിഫറെൻ്റ് ആണ്. ഒരു പക്ക ഒരു ഓഫ് റോഡറിന് വേണ്ട ഒരു ഷേപ്പ്, ബോഡി ഷേപ്പ് എല്ലാം ഉള്ളത്. പക്ഷെ കുറച്ചുകൂടെ കർവ് ചെയ്ത് കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. മറ്റൊരു എലമെൻറ്റുള്ള ഇപ്പോൾ എക്സ്പോസ് ചെയ്യുന്ന ഹിഞ്ച്, ഇതെല്ലാം ഒരു ഓഫ് റോഡ് എലമെൻ്റ് ആണ്. നമുക്കറിയാം ഡിഫൻഡേഴ്സിലും ജീവാഗലെല്ലാം കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. റിയറിലും വലിയൊരു കോട്ട ഗ്ലാസ് വരുന്നുണ്ട്, വീൽ ആർച്ച് വരുന്നുണ്ട്. മറ്റൊരു എലമെൻ്റ് ഉള്ളത് ഇതിൻ്റെ ഡിറ്റാച്ച് ചെയ്യാവുന്ന റൂഫും ഡോറുകളാണ്. 15 minutes കൊണ്ട് ഇത് ടോപ്ലെസ് ആക്കി മാറ്റി ഡോറിലും ഊരി വയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതിനുള്ള മെക്കാനിസം എല്ലാം ഉണ്ട്. റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഓപ്പൺ വെഹിക്കിളായിട്ട്, പ്രോപ്പർ എക്സ്പെഡിഷൻ വെഹിക്കിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ജീപ്പിൻ്റെ ഒരു പ്രത്യേകത. നമ്മളിപ്പം ചെയ്യാൻ പറ്റുമെന്നറിയില്ല, പക്ഷേ അങ്ങനെ പറ്റിയില്ലെങ്കിലും നമുക്ക് വിഷ്വൽസ് കാണിച്ചു തരും അങ്ങനെ ഉണ്ടാവുന്നുള്ളത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉള്ളിൽ അതിനനുസരിച്ചുള്ള സേഫ്റ്റി എലമെൻസ് ആയിട്ട് സേഫ്റ്റി ബാർസും ബുൾ ബാർസ് എല്ലാം വന്നിട്ടുണ്ട്. അതിനെ ഇൻറ്റീരിയറിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ ഒരു അട്രാക്ഷനിൽ ഈ വലിയൊരു സൈഡ് വ്യൂ മിററാണ്. അതിൻ്റെ ഷേപ്പും സ്ക്വയർ ഷേപ്പ്, സ്ക്വയർ തന്നെ എന്ന് പറയാം. അതിൽ ഇൻഡിക്കേറ്റേഴ്സും ഇപ്പം വന്നിട്ടുണ്ട്. അതും കൂടി ചേരുമ്പം പ്രോപ്പർ റാങ്ക്ലർ ഫീൽ കിട്ടുന്ന സൈഡ് പ്രൊഫൈൽ തന്നെയാണ് ആക്ച്വലി ഇതിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ആക്ച്വലി നല്ല നീളമുള്ളൊരു വെഹിക്കിൾ എന്നുള്ളത് ഈ സൈഡിൽ നിൽക്കുമ്പോഴേ മനസ്സിലാവും. കാരണം അത്രയും വലിയ വീലും ടയറെല്ലാം ഉണ്ടാകുമ്പോൾ ശരിക്കും ആ സൈസ് മനസ്സിലാണെങ്കിൽ അടുത്ത് പോയി നിന്നാൽ തന്നെ മനസ്സിലാവും. സോ ഈ റാങ്ക്ലറിൽ വന്നിരിക്കുന്ന 17-inch അലോയാണ്. ഇതൊരു വൈസ്പോക്ക് ഡിസൈനാണ്. 17 കേൾക്കുമ്പോൾ ചെറിയ വീലായിട്ട് തോന്നും, പക്ഷേ എപ്പോഴും ജീപ്പിൽ വന്നിരിക്കുന്ന വലിയ ഹൈ പ്രൊഫൈൽ ടയറാണ്. ഇതിൽ വന്നിരിക്കുന്ന ഒരു MT ടയറാണ്, BF ക്രൂഡ്രിസിൻ്റെ ടയറാണ്. 225-75 സെക്ഷനിൽ വരുന്ന വലിയ ഒരു ത്രെഡോട് കൂടിയിട്ടുള്ള MT ടയറാണ്. പക്ഷേ ആക്ച്വലി സ്റ്റാൻഡേർഡ് വരുന്നത് 80 ടയറാണ്. ഈ ഒരു ത്രെഡെല്ലാം വരുന്നുണ്ടാവും. എങ്കിലും ഈ ഒരു വീല് ആർച്ച് നിറയ്ക്കാവുന്ന വീൽസ് എല്ലാം ഇടാൻ പറ്റും. പക്ഷേ ഐഡിയലി ഇത്ര ഒരു വീൽ ഇടുന്നതല്ല. കാരണം അത്രയും വീൽ ട്രാവലിംഗ് വരും ആർട്ടിക്കുലേഷൻ വരുമ്പോൾ, അപ്പം കുറച്ചുകൂടെ സ്പേസ് ഉണ്ടാവുന്നതാണ് ഉത്തമം. റിയറിലേക്ക് എത്തുമ്പോഴും ആ ജീപ്പിൻ്റെ തനിതായ എലമെൻറ്റ്സ് എല്ലാം കാണാൻ പറ്റിയൊരു ബോക്സി ഷേപ്പാണ്. വലിയൊരു വീല് പുറത്ത് എക്സ്പോസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന പുതിയ ടെയിൽ ലൈറ്റാണ്, LED ലൈറ്റാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ലൈറ്റിൻ്റെ പോർഷൻ വന്നു. അതും ഈ ഒരു വീൽ അസംബ്ലിയുടെ കൂടെ തന്നെ വന്നിരിക്കുകയാണ്. വീലിൻ്റെ ഒരു അട്രാക്ഷൻ, നേരത്തെ ഞാൻ വീലിൽ മെൻഷൻ ചെയ്യാത്തൊരു കാര്യമുള്ളത് വീലിൻ്റെ മേലുള്ള ഒരു ചെറിയൊരു എലമെൻറ്റാണ്. ജീപ്പിൻ്റെ ഒരു ലോഗോ ജീപ്പായിട്ട് പഴയ വില്ലി ജീപ്പിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ബോഡി കളർ അനുസരിച്ചിട്ട് പെയിൻറ്റ് ചെയ്ത് വരുമ്പോൾ അവരുടെ ഒരു സ്പെഷ്യൽ എലമെൻറ്റായി തോന്നുന്നുണ്ട്. പിന്നെ വലിയ വീലാണ്, MT ടയറാണ് ഇതിലുള്ളത്. എൻ്റെ ഓർമ്മ ഇവിടെ ഒരു ഹബ്ബ് കാണാം. ഇതിലാണ് റിവേഴ്സ് ക്യാമറ വരുന്നത്. അതുകൊണ്ട് വേറെ തടസ്സമൊന്നും ഉണ്ടാവില്ല. റിവേഴ്സ് ക്യാമറ നമുക്ക് കറക്റ്റ് ജഡ്ജ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്ന സ്പ്ലിറ്റ് ചെയ്തുള്ള ഡോറാണ്. ഇത് ഇങ്ങനെ തുറക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇത് ഫ്രീ ഓപ്പണിംഗ് ആണ്. ഇത് തുറന്ന് വെച്ചിട്ട് ക്ലോസ് ചെയ്യാനും പറ്റും. നല്ലൊരു ട്രിപ്പെല്ലാം പോകുമ്പോൾ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ച് പോകാനും പറ്റും. തുറന്നു കഴിഞ്ഞാലും വലിയൊരു സ്പേസ് ലഭിക്കുന്നതിൽ ഒരു ട്രെയിൻ ഉണ്ടായാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു ബൂട്ട് സ്പേസ് ആണ്.
പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഇത് റിമൂവ് ചെയ്യുമ്പോൾ ഉണ്ടാവേണ്ട സേഫ്റ്റിക്കുള്ള ബുൾബാർ വരുന്നുണ്ട്. കുറച്ച് സ്പേസ് അതിന് നഷ്ടപ്പെട്ടുണ്ട്. പക്ഷേ നമുക്കിവിടെ ചാർജിങ് സോക്കറ്റും അതുപോലെ തന്നെ സബ് വൂഫർ, ആൽപിൻ സൗണ്ട് സിസ്റ്റിൻ്റെ സബ് വൂഫറെല്ലാം വരുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഒരു അത് കഴിഞ്ഞിട്ടുള്ള സ്പേസാണ് ലഗേജിന് ലഭിക്കുന്നത്. പക്ഷേ നമുക്കൊരു വീക്കെൻഡില് ഡ്രൈവ് പോലും പോകുന്നുണ്ടെങ്കിൽ അതിനുള്ള ലഗേജ്, കാരണം നമ്മൾ അഡ്വഞ്ചർ ട്രിപ്പിന് മുമ്പ് ഒരുപാട് ലഗേജ് അല്ല പോവാ, ട്രാവൽ ലൈറ്റാണ്. അപ്പോൾ അതിനുള്ള സ്പേസ് എല്ലാം തന്നെ ഈ ബൂട്ടിലുണ്ട്. ജീപ്പ് റാങ്ലർ റൂബിക്കോണിൽ വന്നിരിക്കുന്ന 2 ലിറ്റർ ഇൻലൈൻ 4 സിലിണ്ടർ ടെർബോ പെട്രോൾ എഞ്ചിനാണ്. 268 HP ആണ് പവർ, 400 NM ആണ് ടോർക്ക്. 8-speed ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് ഇതിലുള്ളത്. എന്നാൽ ഇതിൽ ഏറ്റവും വലിയ സവിശേഷതമായിട്ട് വരുന്നത് ഇതിൻ്റെ 4-wheel drive സിസ്റ്റം തന്നെയാണ്. ട്രാൻസ്ഫർ കേസോട് കൂടിയിട്ടുള്ള ഡിഫറൻഷ്യൽ ലോക്കുള്ള 4-wheel drive സിസ്റ്റമാണ് റൂബിക്കോണിലുള്ളത്. മെർസിഡീസ് ജി വാഗന്റെ ശേഷം 3 ഡിഫറൻഷ്യൽ ലോക്കുള്ള മറ്റൊരു SUV കൂടിയായിട്ടാണ് റാങ്ലർ റൂബിക്കോണ് വന്നിരിക്കുന്നത്. എന്നാൽ ചെറിയ ഡിഫറൻസ് ഈ ഒരു സിസ്റ്റത്തിനുണ്ട്. 4-wheel drive എൻഗേജ് ചെയ്യുമ്പോൾ തന്നെ ട്രാൻസ്ഫർ കേസ് ഡിഫ്ലോക്ക് ഓൺ ആവുന്നതാണ്. എന്നാൽ ലോ റേഞ്ച് എൻഗേജ് ചെയ്താൽ മാത്രമാണ് റിയറും ഫ്രണ്ടും ഡിഫ്ലോക്ക് ഓൺ ആവുന്നത്. ഇത് രണ്ടും ഇലക്ട്രിക്കലി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാൽ ജിവേഗനെ കമ്പയർ ചെയ്യുമ്പോൾ ഷിഫ്റ്റ് ഓൺ ഫ്ലൈ എന്ന രീതിയിൽ 4-wheel drive എൻഗേജ് ചെയ്യാൻ സാധിക്കുന്നില്ല. ലോ റേഞ്ചിലേക്ക് എൻഗേജ് ചെയ്യുമ്പോൾ വെഹിക്കിൾ നിർത്തേണ്ടതായിട്ടുണ്ട്. ബട്ട് വൺസ് യു ആർ സെറ്റ് യു ക്യാൻ ഗോ എനിവേർ ആൻഡ് ഡു എനിത്തിങ്. അതാണ് ജീപ്പിന്റെ സ്ലോഗൻ. സോ ലെറ്റ്സ് ചെക്ക് ഔട്ട് സം ഓഫ് റോഡ് ഫൺ ഇൻ ദ ന്യൂ റാംഗ്ലർ റൂബിക്കോൺ. ഞാനിപ്പോ ഓഫ് റോഡ് വന്നു, 2-wheel drive തന്നെയാണ് പോകുന്നത്. ആർട്ടിക്കുലേഷൻ ഓൺ ഡസന്റ് മാറ്റർ ഫോർ ദാറ്റ്. പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഷിഫ്റ്റ് ഓൺ ഫ്ലൈ, ലിവറിൽ 4-wheel drive ഹൈ, അല്ലെങ്കിൽ ഓട്ടോ 4-wheel drive ചെയ്യാൻ പറ്റും. അതിന് വേറെ നിർത്തണമെന്നില്ല. പക്ഷെ നമ്മളിപ്പോൾ ലോ റേഞ്ചിലേക്ക് ഇടണമെങ്കിൽ ന്യൂട്രൽ ആക്കിയിട്ട് ഫുള്ള് താഴ്ത്തണം ഈ ലിവർ, എന്നാലേ ലോ റേഞ്ചിലേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളുള്ളത് ഇപ്പം ഒരു പീക്കായുള്ള സ്ഥലത്താണ്, ലോ റേഞ്ചിലാണുള്ളത്. സ്റ്റീപ് ഡീപ് ഡിച്ച് ഇറങ്ങാൻ പോവാണ്. ബ്രേക്കോ കാര്യമൊന്നും ഇല്ലാതെ വളരെ ഈസിലേ ചെയ്യുന്നത്. ഓൾ ന്യൂ ജീപ്പ് റാംഗ്ലർ റൂബിക്കോൺ. നമ്മളെ വളരെ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്നിപ്പോൾ ചെയ്തത്, ഓൺ റോഡും ഓഫ് റോഡ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ. താങ്ക്സ് ടു ജീപ്പ് ഇന്ത്യ ഫോർ ഗെറ്റിംഗ് അസ് ദ കാർ ഹിയർ ഇൻ വാഗമൺ. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ഇറ്റ്. നമ്മൾ ഇനിയും തരത്തിലുള്ള ഓഫ് റോഡ് എക്സ്പീരിയൻസ് കൊണ്ടുവരാൻ റെഡിയാണ്. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അയക്കണം. സോ അണ്ടിൽ വി മീറ്റ് നെക്സ്റ്റ്, ഹാവ് എ സേഫ് ജേർണി, ഒബേ ദ ട്രാഫിക് റൂൾസ് ആൻഡ് കീപ് യുവർ ലെയ്ൻ. ഹാപ്പി വെയ്ലിംഗ്.